ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും തുടർന്ന് കോടതിയും വ്യവഹാരങ്ങളും വിധിയുമെല്ലാം അടിസ്ഥാനപ്പെടുത്തി ആ സ്ഥലത്ത് പണിത ശ്രീരാമക്ഷേത്ര ഉദ്ഘാടന പ്രശ്നം യഥാർത്ഥത്തിൽ അതിനുശേഷം ഇന്ത്യയിൽ 7 സംസ്ഥാനങ്ങളിൽ വലിയ കലാപം തന്നെ നടക്കുകയുണ്ടായി. അതിൻ്റെ വാർത്തകളാണ് പുറത്ത് വന്നിട്ടുള്ളത്. 7 സംസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൽ UP ഉണ്ട്, മധ്യപ്രദേശുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഗുജറാത്തുണ്ട്. ഇതെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതിനു പുറമെ ഡൽഹി, കർണാടക, തെലുങ്കാന. ഈ 7 സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള കലാപശ്രമങ്ങളും കലാപങ്ങളുമാണ് നടന്നിട്ടുള്ളത്. മുസ്ലിം ജനങ്ങൾക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള അതിക്രമം നടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ബുൾഡോസർ തന്നെ വെച്ച് വീടുകൾ പൊളിക്കുകയാണ്. പള്ളിക്കുമേലെ അവകാശം സ്ഥാപിച്ചുകൊണ്ടുള്ള സംഘപരിവാർ വിഭാഗത്തിൻ്റെ പതാക ഉയർത്തുന്നു. കുരിശിൻ്റെ മേലെ പതാക ഉയർത്തുന്നു മധ്യപ്രദേശ് ഉൾപ്പെടെ. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ 7 സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ കടന്നാക്രമം ഇതിൻ്റെ മറവിൽ നടന്നു വരുന്നു എന്നാണ് വാർത്താമാധ്യമങ്ങൾ ഇന്ന് പുറത്തുകൊണ്ടുവന്ന വിവരം. ഇത് 2024 നടക്കാൻ പോകുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വർഗീയമായ ധ്രുവീകരണത്തിന് ഉതകുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് രാമക്ഷേത്ര ഉദ്ഘാടന തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഭരണവർഗത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് കാണാനും നമുക്ക് സാധിക്കും.